നമസ്കാരം വി വൺ മലയാളത്തിന്റെ ഏറ്റവും പുതിയൊരു ഇൻഫോർമേറ്റീവ് ആയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കേരളത്തിലെ സ്ത്രീകൾക്ക് മാസം 1000 രൂപ ലഭിക്കുന്ന ഒരു പദ്ധതിയെക്കുറിച്ചാണ്. ഈ ഒരു പദ്ധതിയിലേക്ക് ആർക്കൊക്കെ അംഗമാകാമെന്നും അതുപോലെ തന്നെ എങ്ങനെയാണ് ഇതിൻ്റെ അപേക്ഷ നൽകേണ്ടതെന്നും അതുപോലെ തന്നെ എന്താണ് ഇതിൻ്റെ മാനദണ്ഡം എന്നും ഒക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ആരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ ഈ ഒരു ഇൻഫർമേഷൻ പരമാവധി ആളുകളിലേക്ക് എത്തേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ആളുകളും ഈ വീഡിയോ ലൈക്ക് ചെയ്തതിന് ശേഷം മാത്രം കാണുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. ഇനി നമുക്ക് ഈ ഒരു പദ്ധതിയുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകാം. സ്വന്തമായിട്ട് ഒരു വീടോ അല്ലെങ്കിൽ സ്ഥിര വരുമാനമോ ഇല്ലാത്ത അഭയസ്ഥാനമില്ലാത്ത കഴിയുന്ന വിധവകളുടെ, എന്ന് വെച്ചാൽ ഭർത്താവ് മരിച്ചത് അല്ലെങ്കിൽ ഭർത്താവ് ഉപേക്ഷിച്ചത് 7 വർഷം കഴിഞ്ഞ ആളുകൾ, ഇത്തരത്തിലുള്ള ആളുകൾക്കാണ് ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുക. ജീവിതം മെച്ചപ്പെടുത്തുന്നതിനും അവരെ സംരക്ഷിക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഈ ഒരു പദ്ധതി ആരംഭിച്ചത്. ഇങ്ങനെയുള്ള വിധവകളെ സംരക്ഷിക്കുന്ന കുടുംബത്തിലെ ഉത്തരവാദിത്തപ്പെട്ട വ്യക്തികൾക്ക് മാസം 1000 രൂപ ധനസഹായം ലഭിക്കുന്ന പദ്ധതിയാണ് അഭയകിരണം എന്ന് പറയുന്ന ഈ ഒരു പദ്ധതി. വിധവകൾക്കും അതുപോലെ തന്നെ വിധവകളെ സംരക്ഷിക്കുന്ന ആളുകൾക്കുമാണ് ഈ ഒരു പദ്ധതി വഴി 1000 രൂപ ലഭിക്കുക. ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷ നൽകാനുള്ള മാനദണ്ഡം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു പദ്ധതിയുടെ ഗുണഭോക്താവായി തിരഞ്ഞെടുക്കുന്ന അഗതികളായ വിധവകൾക്ക് 50 വയസ്സിന് മുകളിൽ പ്രായമുണ്ടായിരിക്കണം എന്ന ഒരു നിബന്ധന ഇതിലുണ്ട്. അതുകൂടാതെ വാർഷിക വരുമാന പരിധി എന്ന് പറയുന്നത് 1 ലക്ഷത്തിന് മുകളിലാവാനും പാടില്ല. സ്വന്തമായിട്ട് വീടോ അല്ലെങ്കിൽ സ്ഥലമോ ഉള്ള ആളുകൾക്ക് ഈ ഒരു പദ്ധതി വഴി 1000 രൂപ ലഭിക്കില്ല. അതുപോലെ തന്നെ സർവീസ് പെൻഷൻ, അതുപോലെ തന്നെ ഫാമിലി പെൻഷൻ എന്നിവ കൈപ്പറ്റുന്ന ആളുകൾക്കും ഈ ഒരു പദ്ധതിയുടെ ഭാഗമാവാൻ സാധിക്കില്ല. അതുപോലെ തന്നെ പ്രായപൂർത്തിയായ ആരോഗ്യമുള്ള മക്കൾ ഉണ്ടാവാൻ പാടില്ല. ഇത്തരത്തിലുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്കും ഈ ഒരു പദ്ധതിയുടെ ഭാഗമാവാൻ സാധിക്കില്ല. അപേക്ഷ നൽകുന്ന ആൾ വിധവയാണെന്നും അത് ഭർത്താവ് മരിച്ചതോ അല്ലെങ്കിൽ ഭർത്താവ് ഉപേക്ഷിച്ചിട്ട് 7 വർഷമായോ എന്ന് വില്ലേജ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അതുകൂടാതെ അപേക്ഷ നൽകുന്ന ആൾ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിലെ അന്തേവാസിയാവാൻ പാടില്ല എന്നും ഒരു നിബന്ധന ഇതിനുണ്ട്. ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷ നൽകുന്ന ആളുകൾ എന്തൊക്കെ രേഖകളാണ് ഹാജരാക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപേക്ഷാ ഫോറം നിശ്ചിത മാതൃകയിലുള്ളതായിരിക്കണം. വയസ്സ് തെളിയിക്കുന്ന രേഖകൾ അഥവാ സ്കൂൾ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ഇലക്ഷൻ ഐ കാർഡ്, ആധാർ കാർഡ് എന്നിവയിൽ ഏതെങ്കിലും ഒന്നിൻ്റെ കോപ്പി മതിയാകും. അതുകൂടാതെ വരുമാന സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ മുൻഗണന ലിസ്റ്റിൽപ്പെട്ട റേഷൻ കാർഡിൻ്റെ കോപ്പി. അതുകൂടാതെ അപേക്ഷ നൽകുന്ന ആൾ ബന്ധുവിൻ്റെ സംരക്ഷണത്തിലാണെന്നും വിധവയാണെന്നും തെളിയിക്കുന്ന രേഖ, അത് വില്ലേജ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയതായിരിക്കണം. അതുകൂടാതെ തന്നെ അപേക്ഷ നൽകുന്ന ആളിൻ്റെയും സംരക്ഷണം നൽകുന്ന ആളിൻ്റെയും പേരിലുള്ള ഒരു ജോയിൻ്റ് അക്കൗണ്ട് ബാങ്ക് പാസ്ബുക്കിൻ്റെ കോപ്പിയും ഇതിനോടൊപ്പം നമ്മൾ ഹാജരാക്കേണ്ടതായിട്ടുണ്ട്. അപേക്ഷകൾ നൽകേണ്ടത് ശിശു വികസന പദ്ധതി ഓഫീസ് മുഖേനയാണ്. ഇത്രയും കാര്യങ്ങളാണ് അഭയകിരണം പദ്ധതിയുമായിട്ട് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. ഈ ഒരു ആനുകൂല്യത്തെ പറ്റി അറിയാത്ത ഒരുപാട് ആളുകളുണ്ട്. ഒരുപാട് പാവപ്പെട്ട ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു പദ്ധതിയാണിത്. വിധവകളായിട്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു പദ്ധതിയാണ് ഈ ഒരു അഭയകിരണം പദ്ധതി. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് എത്തിക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശവും എന്തായി അറിയിക്കുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. ഇനി നമുക്ക് പുതിയൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായിട്ട് വീണ്ടും കാണാമെന്ന വിശ്വാസത്തോടു കൂടി തൽക്കാലം വിട പറയുന്നു.